അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ന്യൂട്രല ചീസ് കേക്കാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് ഞാൻ എടുത്തിരിക്കണേ വിപ്പിംഗ് ക്രീമാണ് 150 ഗ്രാം. അതിലേക്ക് ക്രീം ചീസ് 500 ഗ്രാം. ഇത് 12 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. ഇത് 1/2 കപ്പ് ന്യൂട്രല. ഇത് പൗഡേർഡ് ഷുഗർ 1/2 കപ്പ്. 2 ടേബിൾ സ്പൂൺ വാനില എസൻസ്. 100 ഗ്രാം ബട്ടർ മെൽറ്റാക്കിയതാണ്. ആദ്യം നമ്മൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വരാം. ഇതിൽ ഇനി കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഒന്നുകൂടി പൊടിക്കണം. ഇതിപ്പോൾ ബട്ടർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും ഉപയോഗിക്കാം. ക്രീം ബിസ്ക്കറ്റ് നമ്മൾ ക്രീം ഓർക്കിനാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. ഇതാ ഇനി ഈ ബിസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ സൈഡിൽ എല്ലായിടത്തും നന്നായി അമർത്തിച്ച് വെക്കാം. ഇതിനാണിപ്പോൾ പാത്രത്തിൻ്റെ അതേ ഷേപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയം വരെ ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അത് നമ്മൾ ക്രീം ചീസിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഫോൾഡ് ചെയ്യാം. ഇപ്പൊ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് പകുതി ഭാഗത്തേക്ക് ന്യൂട്രല മിക്സ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂണോളം പൗഡർ ഷുഗർ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ക്രസ്റ്റ് ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിൽ നിർത്തുകൊണ്ടുവരാം. ആദ്യം 2 ടീസ്പൂണ് ക്രീം ചീസ് ലെയറിടാം. നമുക്ക് ന്യൂട്രലിൻ്റെ ലെയറിടാം. ന്യൂട്രലിൻ്റെ ലെയറും 2 ടീസ്പൂണാണ്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇടാം. നമുക്ക് വീണ്ടും ന്യൂട്രലിടാം. ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടി ചെയ്യാം. ആ സമയത്ത് ക്രീം ചീസിന്റെ മുകളിൽ ന്യൂട്രലിന്റെ ലെയറേക്കും വരാം. രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിനി പതുക്കെ ഒന്ന് തട്ടാം.
ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഡിസൈൻ ആക്കാം. നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 6 മണിക്കൂർ സെച്ച് വെക്കാം. നമ്മളെ ചീസ് കേക്ക് റെഡി ആയി. ഇത് ഞാൻ 6 മണിക്കൂർ ഒന്നും വെച്ചിട്ടില്ല, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എളുപ്പത്തിൽ സെറ്റ് ആക്കിട്ട് എടുത്ത് നമുക്ക് തുറക്കാം. ദേ അനിയത്തിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ മാർബിൾ അല്ലാണ്ട് 3 ലെയറായിട്ട്. എല്ലാവരും അത് ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ബട്ടനും പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊരു ഐറ്റം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും സൈഡിൽ കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും.